നമ്മുടെ വീടിന്റെ പ്ലാനിംഗിന്റെ സമയത്തും നിർമ്മാണത്തിന്റെ സമയത്തും അല്പം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ അകത്തളത്തിലെ ചൂടിനെ പരമാവധി നമുക്ക് കുറക്കാൻ സാധിക്കും. ഞങ്ങളുടെ തന്നെ എക്സ്പീരിയൻസിൽ ഒബ്സർവ് ചെയ്ത ഒരു 10-11 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീടിനകത്തുള്ള ചൂടിന്റെ കാഠിന്യത്തെ പരമാവധി കുറക്കാൻ സാധിക്കും. എൻ്റെ പേര് റംഷാദ് കെ ആറും യൂണിക്കാർ ഫാക്ടറിയിലെ പ്രിൻസിപ്പൽ എഞ്ചിനീയറാണ്. നമ്മുടെ വീടുകളിലെ ഓപ്പൺ സ്പേസുകൾ അല്ലെങ്കിൽ ഡൈനിങ് ലിവിംഗ് റൂം മുതലായവ പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെയുള്ള ഭാഗങ്ങൾ ഡബിൾ ഹൈറ്റായിട്ട് കൊടുക്കുന്നതിലൂടെ നമ്മുടെ വായുവിൻ്റെ ആ ഒരു സ്വഭാവം അനുസരിച്ച് പിന്നെ ചൂടായ വായു അതിൻ്റെ ഡെൻസിറ്റി സാന്ദ്രത കുറഞ്ഞുകൊണ്ട് അത് മുകളിലേക്ക് ഉയരുകയും അത് മുകളിൽ നിന്നും ഒരു വെന്റിലേഷൻ കൊടുക്കുന്നത് വഴി നമ്മുടെ ഔട്ട്സൈഡിലേക്ക് പോയും അതുവഴി താഴ്ഭാഗത്തു നിന്ന് തണുത്ത വായു വീടിൻ്റെ അകത്തേക്ക് കയറി വീടിൻ്റെ ഒരു ഹീറ്റ് കൺട്രോൾ ചെയ്യുന്ന വിധത്തിൽ അത് നമുക്ക് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഡബിൾ ഹൈറ്റ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഫ്ലോറ് ഡബിൾ ഫ്ലോർ ഉണ്ടെങ്കിൽ തന്നെയും അതിലെ ഏതെങ്കിലും ഒരു ഫ്ലോർ മാത്രമാണ് നമ്മുടെ വില്ലേജിൻ്റെ ലക്ഷറി ടാക്സ് ആണെങ്കിലും ടാക്സിൻ്റെ ഗണത്തിലേക്ക് ഫ്ലോർ ഇല്ലാത്തത് കൊണ്ട് പരിഗണിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വീടിനകത്തളങ്ങളിൽ നമ്മൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ചെയ്തു വരുന്ന കാര്യമാണ് കോട്ടിയാട് ഇൻഡോർ കോട്ടിയാട് കൊടുക്കുക എന്നുള്ളത്. ഇൻഡോർ കോട്ടിയാട് കൊടുക്കുന്നത് വഴി അതിലൂടെയുള്ള ധാരാളം നമ്മൾ തിക്കായിട്ടുള്ള പ്ലാന്റ്സ് അത് അവിടെ പ്ലേസ് ചെയ്യുന്നത് വഴി ഈ പ്ലാന്റ്സ് അതിൻ്റെ പേരിലൂടെ വലിച്ചെടുക്കുന്ന ജലത്തിൻ്റെ ഏകദേശം ഒരു പഠനം വഴി പറയുന്നത് 5% അല്ലെങ്കിൽ 6% മാത്രമാണ് ആ പ്ലാന്റിൻ്റെ ആ ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി 90-95% വരെയുള്ള അതിൻ്റെ വാട്ടർ കണ്ടന്റ് അതിൻ്റെ ട്രാൻസ്പിറേഷൻ പ്രോസസ്സ് വഴി പുറത്തേക്ക് വിടുകയാണ്. അതുവഴി നമ്മുടെ റൂമിൻ്റെ ഉള്ളിലും ഓപ്പൺ സ്പേസിൻ്റെ ഉള്ളിലൊക്കെ ചൂട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ജനാലകളും ഡോറുകളും പ്ലേസ് ചെയ്യുന്ന പൊസിഷൻ്റെ കാര്യമാണ്. നമ്മൾ ചൂട് കുറഞ്ഞ ഭാഗത്ത് ജനാലകൾ പരമാവധി ഒഴിവാക്കുക അല്ലെങ്കിൽ ചെറിയ സൈസിൽ കൊടുക്കുകയും തണുപ്പ് കിട്ടുന്ന ഭാഗങ്ങൾ ചൂട് കുറഞ്ഞ ഭാഗങ്ങളിലുള്ള ജനാലകളുടെയും ഓപ്പൺ സ്പേസിലേക്കും വിഡ്ത്തും അല്ലെ ഹൈറ്റുമൊക്കെ പരമാവധി ഉയർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന തണുത്ത കാറ്റിൻ്റെ അളവ് കൂടുകയും അതിലൂടെ തന്നെ നമ്മൾ വീട്ടിൻ്റെ അകത്താണെങ്കിൽ പിന്നെ ചൂട് കുറക്കാനും സാധിക്കും. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പരിസ്ഥിതി അനുസരിച്ച് തന്നെ നോർത്ത് ഈസ്റ്റ് വഴിയാണ് സൗത്ത് വെസ്റ്റ് വഴി വരുന്ന ചൂടായ കാറ്റിനെ നോർത്ത് ഈസ്റ്റ് വഴിയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള ഭാഗങ്ങളിലായിരിക്കും ചൂട് ഒരു താരതമ്യേന കുറവുണ്ടാവുക. അതുകൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റ് അതായത് വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഭാഗങ്ങളിൽ പരമാവധി വെന്റിലേഷൻ ജനാലുകളുടെ വലുപ്പം കൂട്ടുകയും സൗത്ത് വെസ്റ്റ് ഭാഗങ്ങളിലുള്ള ജനാലകൾ ഒന്നുകിൽ അവിടെ ഒഴിവാക്കുക അല്ലെങ്കിൽ അവിടെയുള്ള ജനാലകളുടെ വലുപ്പം കുറച്ച് കൊടുക്കുക എന്നതിലൂടെ നമുക്ക് വീടിൻ്റെ അകത്തേക്കുള്ള ചൂടിനെ പരമാവധി റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നീടുള്ള ഒരു കാര്യമാണ് റൂഫിൻ്റെ മുകളിൽ ചെയ്യുന്ന ഹീറ്റ് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള പെയിൻസ് റൂഫിൻ്റെ മുകളിൽ ഉപയോഗിക്കുക എന്നുള്ളത്. അതിലൂടെ തന്നെ നമ്മുടെ വീടിൻ്റെ സണ്ണിൽ നിന്ന് വരുന്ന സൂര്യനിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് ചൂട് നമ്മുടെ റൂഫ് സ്ലാബിലേക്ക് വരികയും അതിൽ നിന്ന് റിഫ്ലക്റ്റ് ആയി തിരിച്ചു പോവുകയും ചെയ്യും. അത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയില്ല. പിന്നെ അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഹോൾ ടൈൽസുകൾ ഉപയോഗിക്കുക. അതായത് റൂഫിൻ്റെ മുകളിൽ തന്നെ വാർപ്പിൻ്റെ ഓപ്പൺഡേഴ്സ് ആയിട്ടുള്ള ഭാഗങ്ങളുടെ മുകളിൽ തന്നെ കൂൾ ടൈലുകളായിട്ട് ഒരുപാട് ടൈൽസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ അത് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള സ്വഭാവം കാണിക്കുന്ന ടൈലുകളായിരിക്കും. അതിലൂടെ തന്നെ നമ്മൾ റൂമിൻ്റെ അകത്തേക്ക് ചൂടിനെ റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നീട് റൂഫിൻ്റെ മുകളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് റൂഫ് ഗാർഡൻ ചെയ്യുക. ഇപ്പോൾ ഒരുപാട് പേർ തന്നെ ചെയ്യുന്ന കാര്യമാണ് റൂഫ് ഗാർഡൻ. ഈ റൂഫ് ഗാർഡൻ ചെയ്യുന്നതിലൂടെ റൂഫിൻ്റെ മുകളിൽ ഒരു ലെയർ സോയിൽ മണ്ണ് വരികയും അതിൻ്റെ മുകളിൽ ഒന്നെങ്കിൽ ഗ്രാസ് പുല്ലോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാന്റോ വരികയും ചെയ്തതിനാൽ തന്നെ നമ്മുടെ വീടിൻ്റെ അകത്തേക്കുള്ള ചൂടിനൊരു പരിധി വരെ നമുക്ക് കുറക്കാൻ പറ്റും. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ റൂഫ് ഫസ്റ്റ് ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് വാട്ടർ പ്രൂഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വീടിൻ്റെ വാള് ചുമരിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചുമര് നിർമ്മിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന മെറ്റീരിയൽ ഏതാണെന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അത് ലാറ്ററേറ്റ് കൊണ്ടാണെങ്കിൽ കല്ലിൻ്റെ ലാറ്ററേറ്റോ അല്ലെങ്കിൽ ക്ലേ ബ്രിക്കോ അല്ലെങ്കിൽ എ സി ബ്ലോക്കിൽ നിന്ന് മുതലായ
ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ട് ഈ താരതമ്യേന ഹീറ്റ് ചൂട് ആഗിരണം ചെയ്യുന്നത് അബ്സോർബ് ചെയ്യുന്നത് കുറവുള്ള മെറ്റീരിയൽസ് ശ്രദ്ധിക്കാൻ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മൾ പ്ലാനിംഗിന്റെ സമയത്തും നിർമ്മാണത്തിന്റെ സമയത്തും അല്പം ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ അകത്തളം ഒരു പരിധി വരെ നമുക്ക് ചൂടിനെ റെസിസ്റ്റ് ചെയ്യാം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വീണ്ടും വരാം നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം ഓക്കെ താങ്ക് യു.